62-ാം വയസ്സിൽ സംസ്ഥാനത്തെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവിന് ജന്മം നൽകിയ ഭവാനി അമ്മ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ദീർഘനാളായി വയനാട്ടിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വാർദ്ധക്യത്തിൽ ജന്മം നൽകിയ കുഞ്ഞ് 2-ാം വയസ്സിൽ അപ്രതീക്ഷിതമായി മരിച്ചതിനെ തുടർന്ന് അനാഥയായ ഭവാനി അമ്മ വയനാട്ടിൽ ഒരു വൃദ്ധസദനത്തിലായിരുന്നു. ഭവാനി ടീച്ചർ ഇനിയില്ല. ഏറെയും സങ്കടപ്പെട്ട ആ ജീവിതം ഇന്ന് പുലർച്ചെ അവസാനിച്ചു. പ്രതിസന്ധികളെ അതിജീവിച്ച് ആഹ്ലാദിച്ച് അതിലേറെ സങ്കടപ്പെട്ട് അനാഥയായി അവർ പോയിരിക്കുന്നു. വാർദ്ധക്യത്തിൽ പ്രകാശവുമായി വന്ന കുഞ്ഞിന്റെ മരണത്തിനു ശേഷം വയനാട്ടിലെ ഒരനാഥാലയത്തിലായിരുന്നു ജീവിതം. കുട്ടികൾക്ക് ഗണിതാധ്യാപികയായും വയോജനവേദി പ്രവർത്തകയായും ജീവിച്ചു. കഴിഞ്ഞ വർഷം അവസാനം കുഴഞ്ഞുവീണ് ചികിത്സയിലായി. കടുത്ത പ്രമേഹവും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുമായിരുന്നു മരണകാരണം. മൂവാറ്റുപുഴയായിരുന്നു സ്വദേശം. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയാണ്. അമ്പരപ്പിച്ച നിശ്ചയദാർഢ്യത്തിനുടമയ്ക്ക് അവസാന കാലത്ത് ബന്ധുക്കൾ പോലും ഉണ്ടായിരുന്നില്ല. വയനാട്ടിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് അവസാന കാലത്ത് ഇവരെ സംരക്ഷിച്ച സന്നദ്ധ പ്രവർത്തകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വയനാട്.